അങ്ങനെ മറ്റൊരു ക്രിസ്മസ് വെക്കേഷൻ കൂടി വന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ എക്സാം എല്ലാം കഴിഞ്ഞ് വളരെ റിലാക്സ്ഡ് ആയിക്കൊണ്ട് ഇനിയൊരു 10 ഡേയ്സ് നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആണ്. എന്താണ് നിങ്ങളുടെ പ്ലാന്? ഈ 10 ദിവസം എന്ത് ചെയ്യണം എന്നാണ്? വെറുതെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാനും കുറേ സിനിമകൾ കാണുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിം കളിക്കുക, ഇങ്ങനെയൊക്കെയാണോ? പക്ഷേ എന്തെങ്കിലുമൊക്കെ പുതിയൊരു സ്കില്ലും കൂടെ നിങ്ങൾ ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ പഠിച്ചെടുക്കണം. പുതിയ സ്കില്ല് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരാൾക്ക് കുറച്ച് കോഡിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഗെയിം കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുറച്ച് വീഡിയോ എഡിറ്റിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നന്നായിട്ട് വരയ്ക്കുന്ന ആളുകളുണ്ടെങ്കിൽ വരച്ച് ഒന്നുകൂടെ നിങ്ങൾക്ക് ആ ഒരു സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് പാടുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക, ഇങ്ങനെ നിങ്ങളുടെ സ്കില്ലുകൾ എന്ത് ചെയ്യാൻ പറ്റണം, ഒന്നും കൂടെ ഉഷാറാക്കാനും ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങൾ ഈ 10 ഡേയ്സ് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമുകളൊക്കെ ഇങ്ങനെ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിട്ടും ഇനി എങ്ങനെ അവിടുന്ന് റിസോഴ്സുകൾ കിട്ടും എന്ന് അറിയാതിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം യൂട്യൂബ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് എന്ത് കോഴ്സ് പഠിക്കണമെങ്കിലും എന്ത് സ്കില്ല് പഠിക്കണമെങ്കിലും ഏതൊരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിലും ഗൂഗിളോ യൂട്യൂബോ നിങ്ങൾക്ക് അവിടെയുണ്ട്. നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ കോഡിംഗ് ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ കോഡിംഗ് ഒക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് അറിയുക വളരെ നിർബന്ധമാണ്. അങ്ങനെ ബേസിക് ആയുള്ള മാത്തമാറ്റിക്സ് ഒക്കെ അറിയില്ലെങ്കിൽ അതും ക്ലിയർ ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഒരു വെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കോഡിംഗ് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ഇനി നിങ്ങൾ അങ്ങോട്ട് ഫ്യൂച്ചറിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമുകൾക്ക്, നിങ്ങൾ എഴുതാൻ പോകുന്ന ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് എല്ലാത്തിനും യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാവുക എന്നുള്ളത്. ഇനി ഇത് മാത്രമല്ല, നിങ്ങളിപ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും സിവിൽ സർവീസ് കിട്ടിയ IAS കിട്ടിയ ആളുകളിൽ ഒരുപാട് പേര് എഞ്ചിനീയേഴ്സ് ആണെന്ന് കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് എഞ്ചിനീയേഴ്സ് ആണെന്ന് പറയാൻ കാരണം, കാരണം സിവിൽ സർവീസിൻ്റെ ഫസ്റ്റ് പ്രിലിംസ് പേപ്പറിൽ 2 പേപ്പറുകളുണ്ട്. അതിൽ ഒന്ന് CSAT എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ചും കൂടെ ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന, കുറച്ചും കൂടെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് വേണ്ട ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും മാത്തമാറ്റിക്സിൽ കുറച്ച് സ്ട്രോങ് ഫൗണ്ടേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, അവർക്ക് അതിൽ ഈസിയായി ക്ലിയർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഫ്യൂച്ചറിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ PSC എക്സാമുകൾ, SSC എക്സാമുകൾ, ഇതുപോലത്തെ UPSC എക്സാമുകൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോഡിംഗ് സ്കില്ലുകൾ, ഗെയിം ഡെവലപ്മെൻറ്റ് സ്കില്ലുകൾ, ഇങ്ങനെയുള്ള എന്തിലോട്ട് പോവുകയാണെങ്കിലും ബേസിക് ആയിട്ടുള്ള, ഒരുപാട് ഭയങ്കര അഡ്വാൻസ് ചെയ്തിട്ടുള്ളതല്ല, വളരെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് അറിയുന്ന നിർബന്ധമാണ്. അപ്പോൾ അതറിയാതെ നമുക്ക് ഒരു ഫ്യൂച്ചറിൽ സർവൈവ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് കഷ്ടപ്പാടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കൂടി XandY Learning നിങ്ങൾക്ക് ഈ ഒരു വെക്കേഷനിൽ തരുന്നുണ്ട്. മാത്തമാറ്റിക്സിലെ കംപ്ലീറ്റ് ഫണ്ടമെൻറ്റൽസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, മാത്തമാറ്റിക്സിലെ ബേസ് ക്ലിയർ ആക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ആവാൻ വേണ്ടിയിട്ട് ഒരു ബേസിക് മാത്തമാറ്റിക്സ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ബേസിക് മാത് കോഴ്സ്. അപ്പോൾ ആ കോഴ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കംപ്ലീറ്റ് ഫണ്ടമെൻറ്റൽ കാര്യങ്ങൾ ഷോർട്ട് വീഡിയോസ് ആയിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോസിന് ശേഷം അതുമായിട്ട് റിലേറ്റഡ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനും എക്സ്ട്രാ ആയിട്ട് വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻസ്, എന്ന് വെച്ചാൽ ടോട്ടൽ 1000+ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏകദേശം 13 ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓരോ ടോപ്പിക്കിനെയും വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ അവതരിപ്പിച്ചുള്ള ഒരു കോഴ്സാണ് ബേസിക് മാത് കോഴ്സ് എന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വെക്കേഷനിൽ വളരെ കൂളായിട്ട് ഒരു ദിവസം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് കണ്ടുപഠിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലോട്ട് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഈവൻ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് പോലും, നീറ്റ് എക്സാമിനും JEE എക്സാമിനൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് പോലും നമ്മുടെ ഈ ഒരു ബേസിക് മാത് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് ഇത് ക്ലിയർ ആക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെ കോവിഡ് വന്ന സമയത്തും ബാക്കിയുള്ള ഇഷ്യൂ കാരണമൊക്കെ നമുക്ക് കിട്ടാതെ പോയ ബേസിക് കാര്യങ്ങൾ ക്ലിയർ ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നിങ്ങളുടെ പാഷനായിട്ടുള്ള കാര്യം എന്താണോ, നിങ്ങൾക്ക് സ്കില്ലുള്ള കാര്യം എന്താണോ, അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് മാത് കോഴ്സ് ഇപ്പോൾ വെറും നമ്മൾ 999 rupees അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെക്കേഷനിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് 2000 rupees കോഴ്സ് 999 rupees നിങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കുന്നത്. നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു എക്സ്പേർട്ട് ആവണം എന്നുള്ളത് XandY Learning ഉറപ്പുള്ളത് കൊണ്ടാണ്, അങ്ങനെ ഒരു ആഗ്രഹം കൂടി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഉടനെ തന്നെ ഇനി ടൈം വൈകണ്ട, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഫോമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഈ ഒരു വെക്കേഷൻ കഴിയുമ്പോഴേക്കിന് പുതിയ ഒരുപാട് സ്കില്ലുകൾ കിട്ടുന്നവരായിട്ട്, ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തവരായിട്ട് നിങ്ങൾ മാറണം. സോ ഓൾ ദി ബെസ്റ്റ്.